അന്ന് ഈ വോട്ട് വോട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് പോകുന്നതല്ലേ? അവരുടെ ഫോട്ടോ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഉള്ള ആൾക്കാർക്കും ഒക്കെ അറിയാൻ പറ്റും, അല്ലാതെ വേറെ ഒന്നും അറിയാൻ പറ്റത്തില്ല. ഇപ്പൊ റോഡിൽ കൂടെ വണ്ടിയെ വരുവാ, വണ്ടി വന്നിട്ട് ഇവിടെ ഒരു പാട്ട് പാടുക. വെള്ളത്തിൽ നടക്കേണ്ട ചടങ്ങ് കരയിലൂടെ നടക്കുന്നു എന്നാണ് ഇവര് പറയുന്നത്. ആ മീൻ വളർത്താൻ വേണ്ടി അപേക്ഷ കൊണ്ട് കൊടുത്തിട്ട് അതിന് സമ്മതിക്കത്തില്ല. മീൻ വളർത്താൻ വേണ്ടി ചോദിച്ചപ്പോൾ പുല്ല് വളർത്തുകയാണ്. അല്ല, പുള്ളിക്ക് കൊടുക്കത്തില്ല. അതന്നെയാണ് ആവശ്യം പോലെ പുല്ലൂടെ വളർന്നു കിടപ്പുണ്ട്. പട്ടിയും തിന്നില്ല, പശുവും തിന്നെ തിന്നാൻ സമ്മതിക്കത്തുമില്ല. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഒരു വലിയ ഒരു അനാസ്ഥയുടെ വാർത്തയാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇത് ഈ സ്ഥലം ഏതാണ്? നെൽപ്പരക്കടവ്. അതെ, മുമ്പ് വലിയ കെട്ടുവള്ളങ്ങളും അവിടെ അവിടെ ഒരു വിളക്കുമരമുണ്ട്. അവിടെ ചരക്കുകളൊക്കെ വന്ന ഈ ഡിപ്പോയായിരുന്നു അത്, നെൽപ്പര. അതെല്ലാം പൊളിച്ച് നമ്മുടെ എം എൽ എ ഇവിടെ ടൂറിസത്തിന് ഒരുക്കിയത് അന്ന് നമ്മുടെ ചെന്നിത്തല സാറായിരുന്നു. അപ്പൊ അത് ഇപ്പൊ ഇവിടെ എം എൽ എ വേണുഗോപാൽ വന്നിരുന്ന സ്ഥലം. ആ ആ ഇപ്പം അവര് ചടങ്ങൾ വലിയ വണ്ടിയെ വന്ന് പാട്ടും പാടി പോവുക. പരിപാടിയില്ല. ഇതിപ്പോ ഒരു 10 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. 10-15 വർഷത്തോളമായി അറിയട്ടെ. ചടങ്ങുകൾ ആചാരം ഇവിടെ നടക്കുന്നുണ്ട്. കരയിലായി ഇവിടെ പൂജയും കാര്യങ്ങളും ഒക്കെ ചെയ്യും. ഹരിപ്പട്ടാമ്പലത്തിൽ നിന്ന് വിഗ്രഹം ഇവിടെ കൊണ്ടുവന്നിട്ടാണ് പോകുന്നത്. പാട്ട് പാടി ഹരിപ്പട്ട സുബ്രഹ്മണ്യ ക്ഷേത്രം. ടൂറിസം ഇല്ല, അതിനൊക്കെ ഉള്ള പരിപാടികൾ ഇണക്കിയതാ, പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. അപ്പോ വലിയൊരു സാധ്യതയുള്ള ടൂറിസം പദ്ധതിയാണ് ഈ പിന്നിൽ കാണുന്ന ഇങ്ങനെ പുല്ല് പിടിച്ച് കിടന്ന് നശിക്കുന്ന ഈ ഒരു സ്ഥലം. ഇവിടുത്തെ പ്രദേശവാസികളടക്കം ഇവിടുത്തെ നാട്ടുകാരടക്കം പൊതുപ്രവർത്തകരൊക്കെ ഒരുപാട് തവണ ഹരിപ്പാട് പഞ്ചായത്തിൽ കയറി ഇറങ്ങി ഈ വിഷയങ്ങളൊക്കെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും വാർഡ് മെമ്പറുടെയും എം എൽ എയുടെയും മന്ത്രിമാരുടെയൊക്കെ ശ്രദ്ധയപ്പെടുത്തിയെങ്കിലും ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല എന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ ഇവർ ഇപ്പോൾ ഞങ്ങളോട് പറയുന്നത്. ഇത് ഇപ്പോൾ വന്ന എം എൽ എ അവരുടെ ശ്രദ്ധയിലൊക്കെ വരുന്നതേയില്ല, കാണുന്നതേയില്ല അവരെ. ഹരിപ്പാട് പഞ്ചായത്തിൻ്റെ ഒരു അടിയന്തര ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ വേണ്ട, അടിയന്തരമായിട്ട് വേണം. എത്ര വർഷമായിട്ട് ഇവിടെ മൊത്തം ഇവിടെ നേരത്തെ വെള്ളമൊക്കെ വന്നുകൊണ്ടിരുന്നത്, വെള്ളവും ബോട്ടും ഒക്കെ വന്ന് എല്ലാം വന്നുകൊണ്ടിരുന്ന സ്ഥലം. ഇപ്പം കണ്ട് ഇവിടെ കള്ളുകുടി കേന്ദ്രമായി, കൊതുവായി മൊത്തം കണക്കാട്ടിട്ട് പഠിക്കും. ഒന്നും ആരും പഞ്ചായത്തിൽ വന്ന് ആൾക്കാർ ജയിച്ചു പോകും, ചെയ്യാന്ന് പറഞ്ഞു പോകും. ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് ഒരു ആരും തിരിഞ്ഞു നോക്കുന്നത് ടൂറിസ്റ്റ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ടൂറിസത്തിന് വേണ്ടി ബോട്ട് കെട്ടിട്ട് കുളിക്കാനുള്ള സ്ഥലം എല്ലാം ഉണ്ടാക്കിട്ടേക്കും. ആരും ഒന്നിനും വരുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇലക്ഷൻ സമയത്ത് അത് ചെയ്യാ ഇത് ചെയ്യാന്ന് പറഞ്ഞ് വരും. നടന്നു പോന്നെ നല്ല നല്ലതായിട്ട് വിജയിച്ചു പോകുന്നു ടൂറിസ്റ്റ് ഒക്കെ ആയിക്കഴിഞ്ഞ ായാലും നമ്മുടെ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് താങ്കളുടെ ശ്രദ്ധയിലേക്കാണ് ഈ ഒരു വിഷയം കൊണ്ടുവരുന്നത്. ഇത് ഹരിപ്പാട് നിന്നുള്ള ഒരു വാർത്തയാണ്. ഒരു നല്ല ടൂറിസം സ്പോട്ടായി മാറേണ്ട ഒരു സ്ഥലമാണ് ഇത്തരത്തിൽ ഇവിടെ കിടന്ന് നശിക്കുന്നത്. ഈ നാട്ടുകാരൊക്കെ വളരെ വികാരഭരിതരായാണ് സംസാരിക്കുന്നത്. തിരുവോണ ദിവസത്തിൽ വലിയ ഒരു ചടങ്ങ് നടക്കുന്ന സ്ഥലം അല്ലേ? പായപ്പാട് ജലോത്സവത്തിന് വള്ളങ്ങൾ വന്നിട്ട് ഇവിടുന്ന് വന്നിട്ട് ഇവിടുന്ന് തൊഴുത് പോകുന്ന സ്ഥലമാണ്. വെള്ളം ഒറ്റ വള്ളം വരത്തില്ല. ഇപ്പോൾ പല സമയം ഇതില്ല പാല് മൊത്തം. ഇപ്പൊ റോഡിൽ കൂടെ വണ്ടിയെ വരുക, വണ്ടി വന്നിട്ട് ഇവിടെ പാട്ട് പാടുക. വെള്ളത്തിൽ നടക്കേണ്ട ചടങ്ങ് കരയിലൂടെ നടക്കുന്നു എന്നാണ് ഇവര് പറയുന്നത്. 30 വർഷമായി വെറുതെ കിടക്കും ഈ സ്ഥലം. ആ മീൻ വളർത്താൻ വേണ്ടി അപേക്ഷ കൊണ്ട് കൊടുത്തിട്ട് അതിന് സമ്മതിക്കത്തില്ല അവർ. അതിന് വേറെ ഇത് വേണം, അത് വേണം, ഇത് പറഞ്ഞിട്ട് കണ്ട് ഇപ്പൊ വെറുതെ കിടക്കും. എന്താ നമ്മുടെ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളുടെ ചില ദുർവാശികളാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഈ ഒരു സ്ഥലം ഏറ്റെടുത്ത് മീൻ വളർത്തൽ നടത്താമെന്ന് പറഞ്ഞിട്ട് പോലും ഇവിടുത്തെ പഞ്ചായത്ത് സമ്മതിക്കുന്നില്ല. കൃഷിക്കാരെയൊക്കെ അങ്ങേറ്റം പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു സർക്കാർ ഇവിടെ ഉണ്ട്. സമ്മതിച്ചില്ല. പക്ഷേ ഇവിടുത്തെ കൃഷിയുടെ പ്രസിഡന്റ് പറഞ്ഞത് കൃഷി ചെയ്യാൻ പറ്റത്തില്ലെന്ന് അവർ പറഞ്ഞാ. എന്നിട്ട് പോലും നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് അവരുടെ സെക്രട്ടറി വന്ന് വന്നിട്ട് നോക്കുകയോ എടുക്കുകയോ ചെയ്യും. പറ്റത്തില്ല കൃഷി ചെയ്യാൻ. ഇത് കൃഷി പണ്ടൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ,
അതന്നെയാണ് ആവശ്യം പോലെ പുല്ലിവിടെ വളർന്നു കിടപ്പുണ്ട്. പട്ടിയും തിന്നില്ല, പശുവും തിന്നെ തിന്നാൻ സമ്മതിക്കത്തുമില്ല. ജോലിയിലെ വെറുതെ അന്നേരം ഞാൻ ഒരു സംരംഭം തുടങ്ങാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്താ 90,000 രൂപ തീറ്റാച്ചുകൊണ്ട് എല്ലാം പാലെല്ലാം മാറി താക്കാൻ സമ്മതിക്കത്തില്ല. കൃഷി ചെയ്യേണ്ടെന്ന് അവർ പറയുന്നത് ഈ മളത്തണ്ട ഇങ്ങനെ കിടന്നുണ്ട്, അത് കണ്ടോ, അതെല്ലാം ഇതുപോലെ കിടന്ന സ്ഥലമാണ്. ഞാൻ മോച്ചു എല്ലാം മാറി റെഡിയാക്കി ഇട്ടത്, ഒരു സമ്മതിക്കത്തില്ല. എന്ത് ചെയ്യാൻ ആയിട്ട് പറയാൻ, ഞാനിപ്പോൾ ചെയ്ത 10 വർഷം ജോലി ആകത്തില്ല ഇവിടെ. നമ്മളല്ലോ ഒറ്റപ്പെടും, അതാണ് ഇവിടെ വരുന്ന വിഷയം. ഒരു കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് എത്തി നോക്കുന്നില്ല. ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, കുറേ കോൺക്രീറ്റ് കെട്ടിടങ്ങളല്ല ഒരു രാജ്യത്തിൻ്റെ വികസനം. പഴമ നിലനിർത്തി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടി പഴമ നിലനിർത്തിയുള്ള കാര്യങ്ങളല്ലേ. ഒരു വർഷങ്ങളെ 100 വർഷത്തിന് മടക്കുള്ള ഇത് കണ്ടിട്ടാണ് ആൾക്കാർ വന്നത്. റോഡ് സർവീസ് ഇല്ല, ബോട്ടുമല്ല, ഇത് കണ്ടോണ്ട് ഈ വിളക്ക് കണ്ടോണ്ടാണ് വരുന്നത്. ഇപ്പൊ വിളക്കും ഇല്ല, മരവും ഇല്ല, ഒന്നും ഇല്ലാതായി. ബോട്ടും ഇല്ല, കാട് ഇവിടെ നല്ല രീതിയിലായിരുന്നു നടന്നുകൊണ്ടിരുന്നേ. വള്ളം വരുമായിരുന്നു, അരിപ്പാട്ട് ഉത്സവ ഓണത്തിന്റെ ഇവിടെ ഉൾക്കാടനം നടത്തിയതിന് ശേഷമല്ലേ ഉള്ളു അവിടെ വള്ളം ഇറങ്ങുന്നത്. നല്ല രീതിയിലായിരുന്നു. ഇപ്പൊ ഇതെല്ലാം ഇങ്ങനെ അതപ്പതിച്ചു കിടക്കുന്നു. ഇത് നിങ്ങൾ നാട്ടുകാരും ആവശ്യപ്പെടാത്തത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ. നാട്ടുകാരെല്ലാം ഇലക്ഷൻ വോട്ടൊക്കെ ചെയ്യാറുണ്ടോ? ഉണ്ടോ, വോട്ട് ചെയ്യാറുണ്ടോ? പിന്നെ അവരെ വോട്ട് അഭ്യർത്ഥിച്ച് വരുമ്പോ ഇതൊന്നും പറയാറില്ലേ? ചെയ്യാറുണ്ട്. ഇത് കൃഷ്ണകുമാർ സാറൊക്കെ നിന്ന്, പിന്നീട് പഞ്ചായത്ത് മെമ്പറായിരുന്നു സാറൊക്കെ നിന്ന്, പിന്നെ നിഷയൊക്കെ നിന്നു. അതെ പിന്നീട് കുറച്ചൊക്കെ ഡെവലപ്പായി. രമേശ് ചെന്നിത്തല സാർ ഇടപെട്ട് കുറേയൊക്കെ വള്ളം വരാൻ, അത് വെള്ളമില്ല, പിന്നെ ഇതിന്റെ ജോലി ചെയ്യാൻ ആൾക്കാർ വേണം, കാശ് വേണം. ആണോ? ശരിയാ, അങ്ങനെ ആക്കണമെന്ന് രമേശ് ചെന്നിത്തല സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഞാനും വന്ന് പങ്കെടുത്തതാണ്. നല്ല രീതിയിലൊക്കെ അല്ല, അന്ന് പറഞ്ഞതാണ്, മീറ്റിംഗ് കൂടിയതാണ്, ഇവിടെ ഒക്കെ വന്നതാ, ഞാനും വന്ന് പങ്കെടുത്തതാ. പിന്നത്തെ എല്ലാം ഇങ്ങനെ കിടക്കുന്നു. ഇപ്പൊ ഇവിടെ വാടകയ്ക്ക് താമസിക്കുമല്ലേ. ഇപ്പൊ ഇവിടെ ഞാനിപ്പോ ജനിച്ചു വളർന്ന ഏരിയ ആയതുകൊണ്ട് ഇവിടെ നെൽപ്പരക്കടവ് ഇങ്ങനെ വള്ളം വന്നിരുന്നതും എല്ലാം എനിക്ക് സ്മാരകമായിട്ടുള്ള ഒരു ഓർമ്മയാണ്. നമ്മള് തന്നെ ആവശ്യങ്ങളല്ല, ടൂറിസം വികസിപ്പിക്കുന്നതിനേക്കാളും ഞാൻ അട്ടപ്പാടിയായിട്ട് ജീവിക്കുന്ന അന്ന് ഈ വോട്ട് വാങ്ങിക്കാൻ വേണ്ടിട്ട് വന്നേച്ച് പോകുന്നതല്ലേ. അവരുടെ ഫോട്ടോ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഉള്ള ആൾക്കാർക്കും ഒക്കെ അറിയാൻ പറ്റും, അല്ലാതെ വേറെ ഒന്നും അറിയാൻ പറ്റത്തില്ല. ഇവിടുത്തെ കൃഷ്ണകുമാർ വാർഡ് മെമ്പർ അറിയാം, ചെയ്തിട്ടുണ്ട്. അവരൊക്കെ വന്നു നോക്കണ്ടായോ? ഈ വികസന പരിപാടി ഇത് അന്ന് ലക്ഷങ്ങൾ മുടക്കി ഉണ്ടാക്കിയിട്ട സംഭവങ്ങളാ. ബാക്കി ഇത് എന്തെല്ലാം കാര്യങ്ങൾ ഇത് ചെയ്ത് ഇത് പുനരുദ്ധാരണം ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നേരെ ജോലി ആക്കിയെടുക്കാം. നേരെ കണ്ടില്ലേ, തോട് കണ്ടില്ലേ? എന്തും വേണ്ടി വള്ളവും നെല്ലിയും ഒക്കെ വന്നോണ്ടിരുന്ന തോടാണ്. മീൻ വളർത്താൻ വേണ്ടി ചോദിച്ചപ്പോൾ പുല്ല് വളർത്തുകയാണ്. അല്ല, പുള്ളിക്ക് കൊടുക്കത്തില്ല. ഇപ്പൊ കൃഷിയൊക്കെ ഏറെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊക്കെ അവകാശപ്പെടുന്ന ഇവിടത്തെ ഭരണകൂടം ഒന്ന് കാണണം. ഒരു വ്യക്തി, അദ്ദേഹം ഈ ഒരു സ്ഥലം ഏറ്റെടുത്ത് കൃഷി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോലും അനുവദിക്കുന്നില്ല. കാട് കയറി ഇഴ ജന്തുക്കളും മറ്റും കിടന്ന അപകടകരമായ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ഒരു കെട്ടിടവും അതും ഇവിടെ ഒരു ഉപയോഗമില്ലാതെ ഇവിടെ കിടക്കുന്ന ഒരു അവസ്ഥ. ഇതൊന്ന് മാറി കിട്ടാൻ വേണ്ടി ഇവിടുത്തെ ഹരിപ്പാട് പഞ്ചായത്തിലെ അധികാരികൾ ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കണം എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്.